കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പുനഃസംഘടനയിൽ നേട്ടമുണ്ടാക്കാൻ എഐ ഗ്രൂപ്പുകൾ കരുതലോടെ കരുക്കൾ നീക്കുകയാണ്. കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും വിളിച്ചു ചേർത്ത യോഗത്തിൽ നേതാക്കൾ ഉറപ്പുകൊടുത്തത് പ്രകാരം പുനഃസംഘടന സജീവമാക്കിയ സാഹചര്യത്തിലാണ് ജാഗ്രതയോടെ കാര്യങ്ങൾ നീക്കാൻ താഴെത്തട്ടിൽ ശ്രമങ്ങൾ ആരംഭിച്ചത്. ഇതിനിടയിൽ പത്തനംതിട്ടയിൽ മാത്രമാണ് മണ്ഡലം പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചത്. മറ്റ് ജില്ലകളിൽ ഇപ്പോഴും തർക്കം രൂക്ഷമാണ്. തിരുവനന്തപുരത്തെ ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളിലും നാല് പേരുടെ വീതം പട്ടികയെങ്കിലും തയ്യാറാക്കാനാണ് ശ്രമം നടക്കുന്നത്. 76 മണ്ഡലത്തിൽ ഒറ്റ പേര് കൊടുക്കാനാകുമെന്ന് നേതൃത്വം കണക്കുകൂട്ടുന്നു. മറ്റ് പല ജില്ലകളിലും പകുതി മണ്ഡലങ്ങളുടെ കാര്യത്തിൽ പോലും ധാരണയായിട്ടില്ല. ബ്ലോക്ക് അധ്യക്ഷന്മാരുടെ അന്തിമ പട്ടിക വന്നപ്പോൾ കിട്ടിയ പണി മണ്ഡലം പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത എല്ലാ ജില്ലയിലും വേണമെന്ന നിർദ്ദേശമാണ് എഐ ഗ്രൂപ്പുകൾ താഴെത്തട്ടിലുള്ള നേതാക്കൾക്ക് നൽകിയ മുന്നറിയിപ്പ്. തങ്ങളെ തഴിഞ്ഞു മുന്നോട്ട് പോകാൻ സതീശനും സുധാകരനും കഴിയില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് എയും ഐയും ഗ്രൂപ്പുകൾ. ചുമതല ഏറ്റെടുത്ത സമയത്തുള്ള വീറും വാശിയുമൊന്നും വി ഡി സതീശനോ സുധാകരനോ ഇപ്പോഴില്ല. താഴെത്തട്ടിൽ ഗ്രൂപ്പുകൾ നിസ്സഹരിച്ചാൽ സംഘടന മുന്നോട്ട് പോകില്ല. ജനപ്രതിനിധികളുമായി ആലോചിക്കാതെ പുനഃസംഘടന നടത്താനാകില്ല. ഇക്കാര്യങ്ങൾ സുധാകരൻ എഐസിസി നേതാക്കളുടെ മുന്നിൽ വച്ച് ഉറപ്പ് നൽകിയതാണെന്നും ഗ്രൂപ്പ് നേതാക്കൾ പറയുന്നു. ബ്ലോക്ക് അധ്യക്ഷന്മാരെ നിശ്ചയിച്ച ഘട്ടത്തിൽ സതീശൻ്റെയും സുധാകരൻ്റെയും തന്ത്രങ്ങൾക്ക് മുന്നിൽ നിലംപരിശായ ദുരവസ്ഥ ആവർത്തിക്കാതിരിക്കാനാണ് എഐ ഗ്രൂപ്പുകളുടെ ഈ യോജിച്ച നീക്കം. സംസ്ഥാന തലത്തിൽ സംഘടനാപരമായി ശേഷിപ്പുകളൊന്നുമില്ലാതെ നേതൃത്വത്തിലെത്തിയ സതീശനും സുധാകരനും ഭേദപ്പെട്ട നിലയിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സ്ഥാനമുഖികളായ നേതാക്കളെ സമ്മർദ്ദത്തിലാക്കി കൂടെ നിർത്തിയാണ് അവർ ഈ നേട്ടം കൊയ്തത്. പലർക്കും മോഹന വാഗ്ദാനങ്ങൾ നൽകി. ചക്രവർത്തമാനം കേട്ട് കൂടെ നിന്ന പലരും വഴിയാധാരമായി. അതിനി ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർത്ത് പരമാവധി പ്രവർത്തകരെയും ലോക്കൽ നേതാക്കന്മാരെയും കൂടെ നിർത്തണമെന്നും ഇരു ഗ്രൂപ്പുകളും നിർദ്ദേശം നൽകി.